ഹായ് ഗൈസ്, അപ്പോൾ നമ്മളെ സെക്കൻഡ് ഡേ ആണ് ലക്ഷദ്വീപിൽ. അഗത്തി ഐലൻഡിലാണ് നമ്മളെല്ലാവരും ഉള്ളത്. അപ്പോൾ ഇതാണ് നമ്മൾ ഇവിടുത്തെ റൂമും കാര്യങ്ങളൊക്കെ. താ ഇതിൻ്റെ ഉള്ളിലാണ് നമ്മളെ സ്റ്റേ. ഇപ്പച്ചി ഇമ്മച്ചി എല്ലാവരും ഇതിൻ്റെ ഉള്ളിൽ തന്നെയാണ്. അപ്പോൾ ഇവലൊക്കെ കുറച്ച് അപ്പുറത്താണ്. ഇബൽ റൂം ഇതിൻ്റെ കുറച്ച് അപ്പുറത്ത് പോയിട്ടാണ്. അപ്പോൾ രാവിലെ തന്നെ ഞാൻ പോയി എല്ലാവരും നീപ്പിച്ചു. എല്ലാവരും മോർണിംഗ് വൈബ്, മോർണിംഗ് വൈബ് കിട്ടാൻ വേണ്ടിയിട്ട് സൽമാനെയും ഈശുവിനെയൊക്കെ നീപ്പിച്ചു. അല്ല, കണ്ണുകളിൽ ആ മോർണിംഗ് വൈബ് കാണാം, സൽമാൻ്റെ ഈശുവിൻ്റെ ഒക്കെ. അപ്പോൾ നമ്മളെ കൂടെ ചായ കുടിക്കാൻ ഇവിടുത്തെ റിട്ടയർഡ് എസ് പി മുജീബ് മുജീബ്ക്ക് ഇവിടുത്തെ ലക്ഷദ്വീപ് പോലീസിലുള്ള ആളാണ് കേട്ടോ. അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ വന്നപ്പോൾ ഇങ്ങനെ കമ്പനി ആയതാണ് മുജീബ് ഖാനോട്. അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം മുജീബ് ഖാനോട് കൂടുതൽ എക്സ്പ്ലോർ ചെയ്യാൻ എനിക്ക് പറ്റിയില്ല. കാരണം ഞാൻ സർജറി, ഈ മൂക്കിൻ്റെ ഒരു സർജറി ഉണ്ടായിരുന്നു. അപ്പോൾ കഴിഞ്ഞ് നിൽക്കുന്ന സമയത്തേ വന്നിരുന്നു. അപ്പോൾ എനിക്ക് സ്കൂബ ഡൈവും പരുള്ളതും ചെയ്യാൻ പറ്റുന്ന ടൈമല്ല ഇനി. അപ്പോൾ അങ്ങനെ അധികം അങ്ങോട്ട് ബന്ധം പുലർത്താൻ പറ്റിയിട്ടില്ല. പിന്നെ ഫോണിൽ മുജീബ്ക്ക് എപ്പോഴും മെസ്സേജ് അയക്കും. എല്ലാ ദിവസവും ഓരോ കാര്യങ്ങളും പറഞ്ഞിട്ട് അങ്ങനെ മെസ്സേജ് അയക്കലുണ്ട്. മീൻ പിടിക്കാനും ആളുഷാണ്. അപ്പോൾ മുജീബ് ഖാൻ്റെ കൂടെ നമ്മൾ എന്തെങ്കിലും ഒരു ദിവസം ക്ലൈമറ്റും കാര്യങ്ങളൊക്കെ ഒത്തു വരികയാണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്തായാലും ഫിഷിങ്ങിന് പോകുന്നുണ്ടാവും. അപ്പോൾ മുജീബ് ഖാൻ തന്നെ പറയാനുള്ളത് ഞങ്ങളെ കുറിച്ച് പേടിയാള്. ഈ വീഡിയോ കണ്ടെങ്കിൽ അവള് എനിക്ക് പാടി തരും. അപ്പോൾ മുജീബ്ഖാനെ കൂടെ ചായ കുടിക്കാൻ രാവിലെ ഇറങ്ങി കേട്ടോ ഞങ്ങളെല്ലാവരും. ഇവിടെ ഞങ്ങളെ വൈബ് അങ്ങനെയാണ്. ഞങ്ങൾ പോലീസുകാരെ കൂടെയാണ് കേട്ടോ പോണത്. എൻ്റെ ഇവിടുത്തെ സർക്കിൾ അങ്ങനത്തെ സർക്കിളാണ്. ബാ പോരെ. ആ മൂപ്പരൻ്റെ ഇൻസ്റ്റാഗ്രാം ഒക്കെ നോക്കണം. ചിരിച്ച് മൂക്ക് കുത്തു. ആ കണ്ടിന്. ഒരു കോമാടിയിലാണ്. വേറെ റൂട്ടാണ് പോലെ. ആ ഇതില്ലല്ലേ. ഓക്കെ, സ്റ്റാൻഡിട്ടാ പറഞ്ഞ. ആ ഇവിടുന്നോ. അപ്പം ഇതാണ് നമ്മളെ റൂട്ട് കേട്ടോ. പിന്നെ നേരെ ഇങ്ങനെ പോയി നമ്മളെ ബോട്ട് ചെട്ടി കാര്യങ്ങളൊക്കെ വരുന്നത് ആ ഭാഗത്തായിട്ടാണ് കേട്ടോ. ഇവിടെ ഒരു സ്പോർട്സിൻ്റെ ഷോപ്പുണ്ട്. ആ ഇതാണ് അഗത്തി ടൗൺ കേട്ടോ. അഗത്തി ദ്വീപിൻ്റെ ഒരു ഹൃദയഭാഗം എന്ന് തന്നെ പറയാൻ വേണമെങ്കിൽ. നമ്മൾ മാംഗോ ജ്യൂസ് കുടിക്കാൻ വരുന്ന ഷോപ്പാണ്. ഫോറിനേഴ്സ് അല്ല, ഇന്ത്യൻസ്. ടൂർ വന്ന ടൂറിനേഴ്സ്. മെഡിക്കൽ ഷോപ്പ് എങ്ങനെ? ആ ചായ കുടിക്കാം. ഇവിടുന്ന് അല്ലെങ്കിൽ മക്കൂലരാ നിങ്ങളുടെ ഓണർ അവിടെ കണ്ടിട്ടില്ലല്ലോ. ഉണ്ടോ? അല്ലാ, എടാടാ പോലീസ്. ഏ ഇറങ്ങി മുജീബ്ക്ക് കൊടുത്താണ് പറയും. എല്ലാരും പൊക്കും. അപ്പൊ മുജീബ്ക്ക ഇവിടെ ഫുൾ സപ്പോർട്ടാട്ടാ. നോ ഹെൽമെറ്റ്, ട്രിപ്പിൾസ്. ആരും പോലീസുകാരും ബ്ലോഗ് കാണാൻ മതി ഇനി. അപ്പൊ മുജീബ്ഖാനെ കൂടെ ഞങ്ങൾ പോകുന്നത്. ഇനി നമുക്ക് ചായ കുടിക്കാന് പോവാം. ആ അലക്സ് കാണിച്ചു കൊടുക്ക് മുജീബ്ക്ക. വരി. ആ ഇവിടെ കാണുന്നില്ല കേട്ടോ. ബാ അങ്ങോട്ട് നോക്കിയേ. നമ്മളെ അഗത്യങ്ങാടി ആണ്ടേ. അല്ല, പോലീസാണ് കരുതി മൂപ്പര് അതിലെ പോയല്ലോ. സൽമ നാല് ക്യാമറ ഒക്കെ പൊടിച്ചിരുന്നുണ്ട്. ആ ഇതന്നെ ഇതന്നെ മുജീക്ക. ഇവിടെ ഇവിടെ നല്ല ചായ അല്ലേ. ബസരിയാ? ഏ അവിടെ കണ്ടില്ല. ഇവിടെ കുടിക്കാ. ഇവിടെ ഒരു ചായപ്പൊടി ഉണ്ട് കേട്ടോ. സിറ്റി ഹോട്ടൽ, അഗത്തിയിലെ സിറ്റി ഹോട്ടലിലേക്കാണ് നമ്മളിപ്പോൾ പോകുന്നത്. ഇത് ഇവിടുത്തെ കലക്ടറിൻ്റെ കാര്യാലയം. എടേ ഓ, അപ്പം ദോശ ഇടലി ചായ. നേരം പോയിട്ട് എന്താ ചായ അടിക്കല്ലോ. ബാ സൽമാൻ ബാ. ഈച്ചുവാ. അപ്പം നമുക്ക് ചായ കുടിച്ചിട്ട് ബാക്കി കാര്യങ്ങൾ കാണാം. അപ്പോൾ അഗത്തി വടക്കും തെക്കും മദ്രസകളിൽ ഇനി ഈസി ആയിട്ട് ഇംഗ്ലീഷ് പഠിക്കാം. മദ്രസയിൽ ഇംഗ്ലീഷ് പഠിക്കണമെങ്കിൽ പ്രായമോ ജോലിയോ യോഗ്യതയോ പ്രശ്നമല്ല. 100% റിസൾട്ട്. ഏർലി മോർണിംഗ് ബാച്ച്, 0 ഡേ ബാച്ച്, ആഫ്റ്റർനൂൺ നൈറ്റ് ബാച്ച്, ഹോളിഡേ ബാച്ച്.
അതായത് ഒരു മനുഷ്യന് എപ്പോഴും ഒഴിവുള്ളപ്പോൾ ഇവിടെ ഒന്ന് പഠിക്കാം, ഹോളിഡേക്ക് ഇവിടെ ഒന്ന് പഠിക്കാം, നൈറ്റിൽ പഠിക്കണം നൈറ്റിൽ പഠിക്കാം, ഡേയിൽ പഠിക്കണം ഡേയിൽ പഠിക്കാം. ഇനി സുബൈക്കൊക്കെ നീക്കുന്ന ആളാണെങ്കിൽ ആ ഏർലി മോർണിംഗ് വേണമെങ്കിലും പഠിക്കട്ടോ. അപ്പം ഇനി ഞാൻ ഇവിടെ കണ്ടതിൽ എനിക്ക് ഇഷ്ടപ്പെട്ട ഏറ്റവും നല്ല ചായ കിട്ടുന്ന ഷോപ്പാണ് സിറ്റി ഹോട്ടലിലത്തെ ചായ. നല്ല കിടിലൻ ചായ, നല്ല കടുപ്പത്തിൽ ചായ തരുന്ന ഷോപ്പാണ് സിറ്റി ഹോട്ടൽ. അപ്പോൾ നമുക്ക് സിറ്റി ഹോട്ടലിൽ പോയിട്ട് ചായ അടിക്കും. ഏയ് വ്ലോഗർ വരൂ ഇവിടെ. ആ ഈ ചോദ്യത്തിൽ സ്വിഗ്ഗി അവൈലബിൾ ആണ് കേട്ടോ. അപ്പം ദിസ് റെസ്റ്റോറൻറ്റ് ഈസ് ഓൺ സ്വിഗ്ഗി. അപ്പോൾ ഈ വ്ലോഗ് കാണുന്നതിൽ സ്വിഗ്ഗി ഒന്നും ഇല്ലാത്ത കുറേ നാട്ടുകാരുണ്ടാവും. അപ്പോൾ ആലോചിച്ച് നോക്കാം, നമ്മളെ കാട്ടിലൊക്കെ എത്ര മുന്നിലാണ് ഈ നാട് ഓടിക്കൊണ്ടിരിക്കുന്നത്. നമ്മളെ നാട് നമ്മളൊക്കെ ഒരു പൊട്ടം, ഹോം ഡെലിവറി പോലും കിട്ടാത്ത നാട്ടിലാണ് ഞാനൊക്കെ നിൽക്കുന്നത്. എന്തായാലും നമുക്ക് കയറി നോക്കാം. സ്വിഗ്ഗി അവൈലബിൾ ആയിട്ടുള്ള സിറ്റി ഹോട്ടലിലാണ് നമ്മൾ വന്നിട്ടുള്ളത്. ഒരു ഹായ് ഇമ്മേ ബാ മുജീബ് കൂടെ പോയെ. ഏ ബാ ചായ കുടിക്കോ വാ. സിറ്റി ഹോട്ടലിൽ രാവിലെ തന്നെ ഒരു 7 മണിയായപ്പോൾ തന്നെ പഴംപൊരി, ബ്രെഡ്, സുഗിയൻ ബ്രെഡ് പൊരിച്ചത്, ഇവിടെ പൊരിച്ചതിന് ഫെരിച്ചത് എന്നാ പറയാം കേട്ടോ, ഒരു ലാംഗ്വേജ് അങ്ങനെ വരുന്നത്. ബ്രെഡ് ഫെരിച്ചത് ഇതിനെന്താ പറയടാ, ചട്ടി പത്ത് രൂപ ടയർ പത്തൽ എല്ലാം ഉണ്ട്. അപ്പം നമുക്ക് ചായയും കടികളൊക്കെ ഓർഡർ ചെയ്തിട്ട് ഇരിക്കാം. ഇപ്പോൾ ഇവിടെ സ്റ്റീൽ സാർ ചായ കുടിക്കുന്നത് കാണാം. സ്റ്റീൽ സാറിൻ്റെ ആയുധം ഈച്ച് ചായ കുടിക്കുന്നത് കാണാം. ആയുധോടെ ആയുധം റൂമിലാണ്. ചായ എങ്ങനെയുണ്ട്? ഇവിടുത്തെ ഒരു സ്റ്റൈൽ എങ്ങനെയാണെന്ന് വെച്ചാൽ, നമ്മളെ നാട്ടിൽ നമ്മൾ കടികളായി നിന്ന് സെലക്ട് ചെയ്ത് നമ്മൾ പറയുമ്പോൾ ഓരോ കടിയായിട്ടാണ് കൊടുക്കുന്നത്. പക്ഷേങ്കിൽ ഈ അകത്തിലെങ്ങനെയാണെന്ന് വെച്ചാൽ, ഓരോരുത്തരുള്ള കുറച്ച് കടികളായി നിന്ന് എല്ലാ കടികളും ഓരോന്നെടുത്തിട്ട് അതിൽ മൊത്തം കടികളും ഇതിലിപ്പോൾ ഇതൊക്കെ ഉണ്ടായി. എന്താ എന്തിനാടാ സാധനത്തിൻ്റെ പേര്? ആ സുഖിയനും സംഭവങ്ങളും പത്തിരിയൊക്കെ ഉണ്ടായിനി. അപ്പം ഇവിടുത്തെ ഒരു സ്റ്റൈൽ എങ്ങനെയാണെന്ന് വെച്ചാൽ, ഇവിടെ ആ കടികൾ മൊത്തം ഈ പ്ലേറ്റിലാക്കി കൊണ്ടുവന്ന് തരും. എന്നിട്ട് നമുക്ക് ഇഷ്ടമുള്ള കടികൾ അതിന് കഴിച്ച് കഴിഞ്ഞിട്ട് അതിൻ്റെ പൈസ കൊടുക്കലാണ് പതിവ്. സൽമാൻ സാർ ചായ അടിക്കുന്നത് കാണാം. നല്ല ചേട്ടോ. എങ്ങനെ ഇവിടുത്തെ നാട്ടുകാർ ഇത് മുന്നേ കൂടെ നോക്കുമ്പോൾ ആവശ്യമുള്ള മാത്രം തന്നോളൂ. നമ്മളിത് ഇങ്ങനെ എല്ലാ കടിയും വെക്കുമ്പോൾ എല്ലാ കടിയും ഫുള്ള് ഈ സൽമാനൊക്കെ എല്ലാ കടിയും ഫുള്ള് നിന്നിട്ടാണ് പോണത്. അതൊക്കെ പോരാഞ്ഞിട്ട് വേറെ കടി എടുക്കാനും സൽമാൻ പോകുന്നുണ്ട്. സൂപ്പർ ചായ അല്ലേ? രണ്ട് ചായ കുടിക്കൂട്ടോ. ഇവിടുത്തെ അമ്മരി ചായയാണ്. അപ്പോൾ ഇതാണ് അകത്തി ദ്വീപിൻ്റെ ഫ്രണ്ട് ട്ടാ. ഇവിടെ ആൾക്കാരൊക്കെ ഇരിക്കുന്നുണ്ട്. ഫ്രണ്ടല്ല, ഇതാണ് ഇതിൻ്റെ ഒരു മുഖ്യ ഏരിയ. അകത്തിയിലെ പോലീസുകാരാണ് പോണത് കേട്ടാ. ഇതിവിടുത്തെ ഹാർബറ് സംഭവങ്ങൾ. ഇവിടെ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ ആ സൈഡിലൊരു ചായപ്പൊഴി ഉണ്ടായിരുന്നു. ഇതാ കിടക്കണേ ആ ജെ സി ബിൻ്റെ അപ്പുറത്തുള്ള, അതിപ്പോൾ പൂട്ടി പ്രാവശ്യം. ഇവിടുത്തെ ആൾക്കാർ രാവിലെ വന്നിരിക്കണം കേട്ടോ. ചായയൊക്കെ കുടിച്ച് കടലും കണ്ട് അങ്ങനെ സംസാരിച്ചിരിക്കും. ചെറിയ ചെറിയ കുഞ്ഞു ബോട്ടുകൾ കാണാം. ഇതിലിവിടെ ഡ്രോണ് വർത്താണ്. സൽമാനും അഫീച്ചു കേട്ടോ, അതൊന്ന് പോയോ കേട്ടോ. അപ്പോൾ ദിസ് ഈസ് ദ ബ്യൂട്ടിഫുൾ അഗത്തി. മുജീവിക്ക ക്യാമറയുടെ ബാഗിൽ തിരിഞ്ഞ് ഓടേട്ടോ. ഇതാ മുജീവിക്ക ലക്ഷദ്വീപിന്റെ ആകാശ ദൃശ്യങ്ങൾ. നോക്കട്ടെ സൽമാനെ, എടാ എവിടെയൊക്കെ ഇത് സാധനം എവിടെ? അതിന്റെ സ്ക്രീൻ ഒന്ന് കാണിച്ചു തന്നാ. ഏതാ വിഷ്വൽ മോനെ, നമ്മൾ ഡ്രോൺ വിട്ടുക്കുണ്ടാ നിലക്ക്, അതിന്റെ വിഷ്വലാണ് ഈ കാണുന്നത് കേട്ടോ. ഡ്രോണിന്റെ അല്ല ദ്വീപിന്റെ അവസാനതാ. ഇവിടെയാണ് എയർപോർട്ട്. അങ്ങോട്ട് പോകാൻ പറ്റില്ല, ഇതുണ്ടാവേ. സൂം ചെയ്യാൻ പറ്റും. എയർപോർട്ട് എയർപോർട്ട് കാണാം.
അന്ധപ്പെട്ടിരിക്കുന്ന സ്റ്റീലിനെ കാണാം, ഡ്രോൺ നിയന്ത്രിക്കുന്ന സൽമാനെ കാണാം. ഇത് എത്ര സീരീസ്? എത്ര ഇത്? എയർ സീരീസ്. അതല്ല, ഈ ഒരു നമ്പർ ഉണ്ടല്ലോ ഇതിന്. ആ ഇത് 3. JB ഇത് ഇത് കമ്പനി DJI 3 ആ. ഓന കൊണ്ടുവന്നേ ബുദ്ധിച്ച് കൊണ്ട് കൊണ്ടുവന്നു. അത് ഓലോട് നീനാ. ഇത് ഇപ്പൊ ലേറ്റസ്റ്റ് എത്ര ഇറങ്ങിയത്? ആ ഇത് ലേറ്റസ്റ്റ്. മേലക്കോയിന് വരൂ. എവിടെയാണെന്ന് കാണില്ല കേട്ടാ, നല്ല മുകളിലുള്ള. എന്തായാലും വരുമ്പോ കാണാം. ഇതില് മുജീബ് ഖാന്റെ ബോട്ട് മുജീബ് ഖാൻ കാണിച്ചു കേട്ടോ. മുജീബ് ഖാന്റെ ബോട്ട്. മുജീബ് ഖാന്റെ ഫ്രണ്ട്സ് ഉണ്ട് പറഞ്ഞപ്പോ നമ്മള് ഫ്രണ്ട്സിനെ വിളിക്കാൻ പോവാണ്. മുജീബ് ഖാൻ ഡ്രോണുമായി നാട്ടുകാരെപ്പിക്കുന്നത് സൽമാൻ മലപ്പുറം. ഓ കിഡ്ലൻ 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 വിഷ്വൽസ്. ഇത് തമ്മിലൊക്കെ അവർ ഫോട്ടോ എടുത്തുണ്ടോ ഡ്രോണോ? ഡ്രോൺ റിവേഴ്സ് ഇടിപ്പിക്കാണ്ട മുജീബ് ഖാൻ. മുജീബ് ഖാന്റെ ബോട്ട് കാണാത്ത സങ്കടത്തില് നമുക്ക് പോയേക്കണം. നടുക്കാട്ടില് പോയേക്കണം മുജീബ് ഖാൻ. നിങ്ങളെ ബോട്ട് കണ്ടിട്ട് ചാർജിനൊക്കെ കഴിച്ചു ഞാൻ ദമ്മിനൊക്കെ നടുക്കടലിൽ പോകണ്ടേ. ഈ ലൈനിലതാ മുജീബ് ഖാന്റെ ബോട്ട് എപ്പോട്ടോ ഫുള്ള്. അപ്പൊ നമ്മളെ ഡ്രോൺ വരുന്നുണ്ട് കേട്ടോ നമ്മുടെ അടുത്തേക്ക്. സൽമാൻ പോയി പിടിക്കോട്ടോ, എന്റെ നടുവില് പിടിച്ചണം, ഞാൻ എന്റെ പിടിച്ചണ പോലെ പിടിച്ചണം. ഓ എക്സ്പീരിയൻസ്. എടാ ഇത് നല്ല സൈസ് ഉണ്ടല്ലോ. ഇത് ഇതാണ് നമ്മളെ ഡ്രോൺ ട്ടാ. ദിസ് ഈസ് ഡിജി മാവിക് 3 പ്രോ ഡ്രോൺ. ഹലോ, ഹായ്. ഹായ്, എന്താണ് ലക്ഷദ്വീപിനെ കുറിച്ച് പറയാനുള്ളത്? എനിക്ക് ഇഷ്ടപ്പെട്ടു, നല്ല അടിപൊളി സ്ഥലം. മേലെ നിന്നുള്ള വ്യൂ എങ്ങനെ ഉണ്ട്? അടിപൊളി. ഡ്രോൺ ഇഷ്ടപ്പെട്ട ഡ്രോൺ എടുത്ത് വെച്ചിട്ട് പോവട്ടെ, നമുക്ക് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തു. നമ്മള് പിന്നെ ഫുൾ എടുത്ത് വെച്ചിട്ട് നമുക്ക് പോവാം. ഏതാ ഇപ്പൊ എടുക്കണേ? ഇതിലൊക്കെയാതെ നല്ല ഫോട്ടോ ട്ടോ. നല്ല ഫോട്ടോ. എന്താണ് വിശേഷം? പേരെന്താണ്? ഇസ. എത്ര ക്ലാസ്സിലാ പഠിക്കണേ? പഠിക്കണുണ്ടാ? എത്ര ക്ലാസ്സിലാ? രണ്ട്. രണ്ടല്ലേ? രണ്ടാം ക്ലാസ്സിൽ. രണ്ടാം ക്ലാസ്സിൽ പഠിക്കാട്ടോ. ഫോട്ടോ ഇടാൻ പോവാ.
പേരെന്താണ്? പേരെന്താണ് സുന്ദര? ബാപ്പാന്റെ പെങ്ങളുടെ കുട്ടിയെ കൂട്ടി, ബാപ്പന്റെ പെങ്ങളെ മോളെ കൂട്ടി. മോളെ കൂട്ടി ഫേസ് ഫാമിലിയർ ഉണ്ട്. അത് നേരത്തെ എല്ലാരും പറയുന്നു. മാറിയൊക്കെ വിളിക്കലുണ്ടായിരുന്നു. ഇപ്പൊ കുറച്ച് വ്യത്യാസം. ഇവന് ബുദ്ധി കൂടുതൽ എനിക്ക് കുറവാണ്. ഇവര് പറയുന്നത് ഇത് മീൻ കറി, മീൻ ഉപ്പ്, ഉപ്പ് കറി എന്നാ പറയുന്നത്. മീൻ ഉണ്ടാക്കുന്നതാണ്. ഇവിടുത്തെ പറയുന്ന പേര് ഉപ്പ് കറി. ഉപ്പ് കറി, ഉപ്പ് കറി എന്നാ പറയുന്നത്. ഇതിന്റെ മെയിൻ കോമ്പിനേഷൻ ആണ് ഈ അട. ഇതിന്റെ പേര് അടയാണ്. അട, അട. ഓക്കെ, ഇവിടെ മെയിൻ സ്പെഷ്യൽ സാധനമാണ്. ഓക്കെ ഓക്കെ. അപ്പൊ നമുക്ക് ഇന്ന് മുജീബ് ഖാന്റെ പെങ്ങളെ വിടല്ലേ. മുജീബ് ഖാന്റെ പെങ്ങളെ വിട്ടുന്നതാണ് കേട്ടോ ഫുഡ്. അപ്പം ഇതിലുള്ളത് അപ്പമുണ്ട്, അല്ല അട ഉണ്ട്. മുജീബ് ഖാന്റെ ഉടനെ ഉണ്ടോ അടച്ചാണ്. അപ്പൊ മുജീബ് ഖാന്റെ വീട്ടിലാണ് നമുക്കിന്ന് പ്രഭാത ഭക്ഷണം ഉള്ളത് കേട്ടാ. അപ്പൊ അവിടെ അട ഉണ്ട്. ഇത് ഇലയിലൊക്കെ വെച്ചിട്ടുണ്ടാക്കുന്ന ടൈപ്പ് അടയാണ്. അതിക്ക് മീനിന്റെ കറിയും ഉണ്ട് കേട്ടാ. മീൻ കറി പിന്നെ അച്ചാറാണ് തോന്നുന്നത്. അച്ചാറുണ്ട് തോന്നുന്നു. അപ്പൊ നമുക്ക് കഴിച്ചോക്കാം.